ഗാർഹികേതര നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് നോട്ടീസ് നൽകുന്ന നടപടി സർക്കാരിൻ്റെ തുടരെയുള്ള ജനദ്രോഹത്തിൻ്റെ ഭാഗമാണെന്നും ഇതിലൂടെ ജനങ്ങളെ പരിഹസിക്കുകയാണെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ ദ്രോഹത്തിന് മറുപടി പറയണമെന്ന് സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഗാർഹികേതര നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്ന സർക്കാർ നടപടി അങ്ങേയറ്റം ജനദ്രോഹപരമാണ്. തെരഞ്ഞെടുത്ത് വിട്ട് ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ നടപടി എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. നിർമ്മാണ നിരോധന ഉത്തരവ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായത്. 1964 ഭൂപതിവ് ചട്ടങ്ങളിൽ ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ നിരോധന ഉത്തരവ് വരുന്നത്. ആ നിയമമനുസരിച്ച് പട്ടയം കൊടുക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വീട് വയ്ക്കുക, കൃഷി ചെയ്യുക മാത്രമല്ല, മറ്റ് പല ആവശ്യങ്ങളുമുണ്ട് എന്നുള്ളത് കൊണ്ട് ധാരാളം നിർമ്മാണങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ നിരോധന ഉത്തരവ് വരുന്നത്. വലിയ ജനകീയ രോഷമുണ്ടായപ്പോൾ സർക്കാർ നിയമം ഭേദഗതി ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി.